നമസ്കാരം ശ്രീ കേശവദേവിൻ്റെ ബസ്സു യാത്ര കൊയ്ത്തു കഴിഞ്ഞ് തരിശായി കിടക്കുന്ന വയലുകളുടെ മധ്യത്തിലുള്ള വരമ്പിലൂടെ അവർ ധൃതിയിൽ നടക്കുകയാണ് കോട്ടുമടക്കി തോളിലിട്ട് നേരിയതുകൊണ്ട് തലയിൽ ഒരു കെട്ടും കെട്ടി അര അരവയസിലധികം പ്രായമില്ലാത്ത ശിശുവിനെ മാറിടത്തിൽ അടുക്കി പിടിച്ച് മിസ്റ്റർ പത്മനാഭൻ ധൃതിയിൽ നടന്നു അയാൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ ഒപ്പം എത്തുവാൻ ഓഴുന്ന മകൾ ലീലാവതിയോട് വീഴാതെ എന്ന് താക്കീത് കൊടുത്തും ഭർത്താവ് അത്ര വേഗം നടക്കുന്നതിലുള്ള അസുഖത്തെ മുഖത്ത് വ്യക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് അന്നനട നടക്കുന്ന ഭാര്യ കമലാക്ഷിയോട് ഒന്നിങ്ങോട്ട് വേഗം നടക്കണം എന്ന് അക്ഷമയോടെ ആജ്ഞാപിച്ചും പൂർവചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന ബാലാർക്കൻ്റെ മനോഹാരിതയിൽ ലയിച്ച് ആർത്തുല്ലസിക്കുന്ന ഓമനക്കുഞ്ഞിന് നിറഞ്ഞ വാത്സല്യത്തോടെ ഉമ്മ കൊടുത്തു അങ്ങനെ ഗതിയുടെ വേഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു എനിക്ക് വയ്യ ഇങ്ങനെ ഓടാൻ കമലാക്ഷി കിതച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അടുക്കാരായല്ലോ അതാ കാണുന്നു റോഡ് പത്മനാഭൻ വയലിൻ്റെ മറുകരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ ഓടുന്നത് എന്തിനാ ഒന്ന് പതുക്കെ നടക്കണം പത്മനാഭൻ ഗതി സാവധാനമാക്കിക്കൊണ്ട് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ബസ്സിൽ തന്നെ പോണം കമലാക്ഷി നടന്നെടുത്തുകൊണ്ട് പറഞ്ഞു സെക്കൻഡ് എന്താ കച്ചേരിയിൽ പതിനൊന്ന് മണിക്ക് പോയാൽ പോരെ പത്മനാഭന് അല്പം കോപമുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലേ എനിക്ക് രാവിലെ മുൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം പിന്നെ വേറെ ഒന്ന് രണ്ടു പേർ നേരത്തെ കച്ചേരിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലതും കിട്ടുന്ന കാര്യമാ ആരെ കൊണ്ടാലും കൊള്ളാം എവിടെ പോയാലും കൊള്ളാം എനിക്കിപ്പോൾ ഓടാനും ഒന്നും വയ്യ പ്രകൃതിയുള്ളവരങ്ങ് പോണം കമലാക്ഷി ഗതി പൂർവാധികം മന്ദമാക്കി ഗത്യന്തരമില്ലാകിയാൽ പത്മനാഭനും ഗതി മന്ദമാക്കി കുറേ നേരം അവരങ്ങനെ നിശബ്ദമായി നടന്നു മിസ്റ്റർ പത്മനാഭൻ കൊല്ലം മുൻസിഫ് കോടതിയിലെ ഹെഡ് ഹെഡ്ക്ലാർക്കാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് ഒഴിവ് കിട്ടിയപ്പോൾ ഭാര്യയുടെ നിർബന്ധപ്രകാരം അവരുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് അന്ന് അതിരാവിലെ കൊല്ലത്തെത്തിയിട്ട് പല കാര്യങ്ങളുമുണ്ട് തലേ ദിവസം വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മായിയമ്മ തടസ്സം പറഞ്ഞു ഭാര്യ മൗനഭാവത്തിൽ അനുകൂലിക്കുകയും ചെയ്തു ഏതായാലും രാവിലെ ഫസ്റ്റ് ബസ്സിന് പോകാമെന്നുള്ള പ്രതീക്ഷയിൽ പത്മനാഭൻ രാത്രി കഴിച്ചുകൂട്ടി വീട്ടിൽ നിന്ന് മൂന്ന് നാഴിക നടന്നാലേ ബസ് പോകുന്ന റോഡിലെത്തുകയുള്ളൂ പത്മനാഭൻ വെളുപ്പിനെ എഴുന്നേറ്റു കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഭാര്യയുടെയും അമ്മാവിയമ്മയുടെയും നിർബന്ധത്തെ വകവയ്ക്കാതെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പത്മനാഭൻ പലതും ആലോചിച്ചുകൊണ്ട് കൊണ്ട് നടന്ന് നടന്ന് വയൽ കഴിയാറായപ്പോൾ തിരിഞ്ഞു നോക്കി കമലാക്ഷി വളരെ പുറകിൽ ഇഴഞ്ഞിഴഞ്ഞു വരികയാണ് ലീലാവതി ഓടി ഓടി കുഴഞ്ഞു പത്മനാഭന് കോപം കൊണ്ട് ഇതാണ് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊണ്ട് ഒരിടത്തും പോകരുതെന്ന് പറയുന്നത് കമലാക്ഷിക്കും കോപം കൊണ്ടു ആരെങ്കിലും പറഞ്ഞോ കൊണ്ടുപോകാൻ തന്നെ തന്നെ നടന്നാൽ മതിയായിരുന്നല്ലോ ആണ്ടിലൊരിക്കലെങ്കിലും പെറ്റ തള്ളയൊന്നു ചെന്ന് കാണണ്ടേ എനിക്കും തള്ള അതിനെന്താ പോയി കണ്ടുകൂടെ അമ്മയ്ക്കും അനിയന്മാർക്കും രൂപ മാസം തോറും അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളെ പറ്റിയതുപോലെ തന്നെയാ എൻ്റെ അമ്മ എന്നെയും പറ്റത് അതിന് ഞാനെന്തു വേണം നീ അയച്ചു കൊടു രൂപ ഓ എനിക്കറിയാം എല്ലാവരെയും അമ്മയ്ക്ക് വല്ലതോ അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ തുടങ്ങാം ചിട്ടി കൊടുക്കണം മുണ്ട് മേടിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം എന്നല്ല നിങ്ങളൊരു നന്ദിയില്ലാത്ത കൂട്ടരാ ഇപ്പോൾ പത്ത് രൂപ മുണ്ടും നേരിയതും നിന്റെ അമ്മയ്ക്ക് കൊടുത്തില്ലേ ഓ ആണ്ടിലൊരിക്കൽ പത്ത് രൂപ കൊടുത്തേച്ചാ മതി നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ മാസം തോറും രൂപ അയക്കുന്നതോ മാസം തോറും അയച്ചാലും ആണ്ടിലൊരിക്കൽ കൊടുക്കുന്നിടത്തോളമേ ആകുന്നുള്ളൂ അതെ അതെ എനിക്കറിയാം എല്ലാവരെയും അവർ വയൽ കഴിഞ്ഞ് റോഡിലിറങ്ങി റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു വലിയ മാവും അല്പമകലെ ഒരു ചെറിയ കലുങ്കുമുണ്ട് പത്മനാഭൻ പറഞ്ഞു കുഞ്ഞിനൊന്നെടുക്ക് ഞാൻ കോട്ടിടട്ടെ കമലാക്ഷി അലക്ഷ്യഭാവത്തിൽ കുഞ്ഞിനെ വാങ്ങി ഒക്കത്ത് വെച്ചു പത്മനാഭൻ കോട്ട എടുത്ത് ധരിച്ചു നേരിയത് തലയിൽ നിന്നെടുത്ത് കഴുത്തിൽ വളച്ചിട്ടു എന്നിട്ട് ലീലാവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് കലുങ്കിന്മേൽ പോയി ഇരിപ്പായി കമലാക്ഷിയും അടുത്തു വന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് നിന്നു ലീലാവതി അച്ഛൻ്റെ കാൽമുട്ടുകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇനി എപ്പോഴാ അച്ഛ കാപ്പി കുടിക്കുന്നേ നമ്മൾ ഇപ്പോഴങ്ങ് ചെല്ലുമല്ലോ എന്നിട്ട് കാപ്പി കുടിക്കാം അയാൾ മക്കളെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു കമലാക്ഷിയുടെ ഒക്കത്തിരുന്ന കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി പത്മനാഭൻ ശാസിച്ചു കുഞ്ഞിന് മുല കൊടുക്കാത്തത് എന്താ വഴിയിൽ വെച്ച് മുല കൊടുക്കാൻ എനിക്കിപ്പം വയ്യ ലീലാവതി ശാട്ട്യം തുടങ്ങി അച്ഛ എനിക്ക് കാപ്പി അവിടെ ചെന്നിട്ടാകട്ടെ മോളെ വടക്കുനിന്ന് ഒരു ഹാർ വിളിയുടെ ശബ്ദം കേട്ടു അതാ വരുന്നു ബസ് എന്ന് പറഞ്ഞു കൊണ്ട് പത്മനാഭൻ എഴുന്നേറ്റു ഒരു ഊക്കൻ ബസ് ഫുൾ ലോഡിലും ഫുൾ സ്പീഡിലും വളവ് കഴിഞ്ഞ് അങ്ങനെ വരികയാണ് ഇങ്ങോട്ട് അടുത്ത് നിൽക്കൂ പത്മനാഭൻ ഭാര്യയോട് പറഞ്ഞു കമലാക്ഷി സാരിത്തുമ്പ് പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് റോഡിലേക്കിറങ്ങി ബസ് അടുത്തു തുടങ്ങി നിർത്തുന്ന ഭാവം കാണായികയാൽ പത്മനാഭൻ ധൃതിയിൽ ഒന്ന് രണ്ടടി മുന്നോട്ട് വെച്ച് കൈ ബസ്സിനു നേരെ നീട്ടിപ്പിടിച്ചു ബസ് അതിൻ്റെ ഊർജിതമായ ഗതിയെ അല്പം പോലും കുറയ്ക്കാതെ പത്മനാഭൻ്റെ നേരെ പാഞ്ഞു വന്നു പത്മനാഭൻ പെട്ടെന്ന് പുറകോട്ട് മാറി ഒരു കൂസലം കൂടാതെ ബസ് അങ്ങ് പാഞ്ഞു പോവുകയും ചെയ്തു പത്മനാഭൻ അണ്ടി അണ്ടികളഞ്ഞ അണ്ണാനെപ്പോലെ പാഞ്ഞു പോകുന്ന ബസ്സിനെ നോക്കി വിഷണ്ണനായി നിൽക്കുകയാണ് കമലാക്ഷി പത്മനാഭനെ നോക്കി ഒന്നും മന്ദഹസിച്ചിട്ട് ഒന്നും മിണ്ടാതെ പൂർവസ്ഥാനത്ത് പോയി നിന്നു ലീലാവതി അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷാഠ്യമായി അച്ച കാപ്പി പത്മനാഭൻ ഒന്നും പറയാതെ നിന്നതേയുള്ളൂ നിരാശത കൊണ്ടും കോപം കൊണ്ടും അയാൾക്കൊന്നും പറയാൻ കഴിയാതെയായി കമലാക്ഷി വീണ്ടും അയാളെ നോക്കി മന്ദഹസിച്ചു രാവിലെ വയലിലൂടെ അങ്ങനെ രണ്ട് മൂന്ന് നാഴിക കാപ്പി പോലും കുടിക്കാതെ നടത്തിയതിനുള്ള പ്രതിഷേധത്തെ അവൾ അങ്ങനെ പ്രകടിപ്പിക്കുകയാണ് ഭാര്യയുടെ മന്ദഹാസത്തിൻ്റെ അർത്ഥം പത്മനാഭൻ തികച്ചു മനസ്സിലാക്കി അയാളുടെ കോപം പാരമ്യത്തിലെത്തി പക്ഷേ എന്തു പറയാനാണ് എന്തു ചെയ്യാനാണ് കുഞ്ഞ് പൂർവാധികമുച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി പത്മനാഭന് കോപം വെളിപ്പെടുത്തുവാൻ ഒരവസരം കിട്ടി കുഞ്ഞിന് മുല കൊടുക്കാൻ പറഞ്ഞിട്ട് അയാൾ രൂക്ഷമായി ശാസിച്ചു ആരോടാണ് കോപിക്കുന്നേ കമലാക്ഷി കലികൊണ്ടു ബസ് നിർത്താത്തതിന് ഞാനാണോ പിഴച്ചത് പത്മനാഭൻ പണിപ്പെട്ട് കോപത്തെ സംയമനം ചെയ്തു ആരും ഒന്നും പിഴച്ചില്ല വരുന്നത് പോലെയൊക്കെ വരട്ടെ ഞാൻ പറഞ്ഞതാ ഇന്നലെ വൈകുന്നേരം അങ്ങ് പോകാമെന്ന് എന്നിട്ട് എന്താ പോകാഞ്ഞത് ഞാൻ പറഞ്ഞോ പോകണ്ടാന്ന് പത്മനാഭൻ്റെ കോപം പിന്നെയും നിയന്ത്രണാതീതമായി എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ വഴിയാണെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല വഴിയാണെന്ന് വിചാരിച്ചില്ലെങ്കിൽ എനിക്കെന്താ ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം പോകണ്ടാന്ന് അമ്മയാ പറഞ്ഞത് അമ്മ പറഞ്ഞപ്പോൾ നീയല്ലേ പറയേണ്ടത് പോയിട്ട് കാര്യമുണ്ടെന്ന് നിനക്ക് പറഞ്ഞുകൂടെ പത്മനാഭന് കോപം നിരാശയായി രൂപാന്തരപ്പെട്ടു എന്തിനതൊക്കെ പറയുന്നു എനിക്കിതൊരു പാഠമാണ് അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കണമെന്ന് പിന്നെ വേറെ വല്ലവരും നോക്കുമോ മതിയടി നിർത്ത് പത്മനാഭൻ കർശനമായി ആജ്ഞ കൊടുത്തു കമലാക്ഷി ഒന്ന് താഴ്ന്നു ഓ ഞാൻ നിർത്തിയേക്കാം അവൾ ജമ്പർ അല്പം ഒന്ന് പൊക്കി ബോഡീസിൻ്റെ കെട്ടഴിച്ചുകൊണ്ട് കുഞ്ഞിനെ മുല കൊടുക്കുവാൻ മാവിൻ്റെ മറവിലേക്ക് പോയി അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കുകേട്ട് വിശപ്പ് വിസ്മരിച്ച് ലീലാവതി കലുങ്കിൻമേൽ നമ്രമുഖിയായി ഇരിക്കുകയാണ് വഴിയിലൂടെ ഇടയ്ക്കിടെ ഓരോരുത്തർ പോകുന്നുണ്ട് അവർ ജിജ്ഞാസയോടുകൂടി പത്മനാഭനെയും ഭാര്യയെയും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പോവുകയാണ് ഒരു വൃദ്ധൻ പത്മനാഭൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് കൊല്ലത്ത് പോകണം പത്മനാഭൻ ഗൗരവത്തോടു കൂടി പറഞ്ഞു ബസ് കാത്തിരിക്കുക അല്ലയോ എന്താ ജോലി വൃദ്ധൻ ആ ചോദ്യപരമ്പര അങ്ങനെ തുടർന്നു പോകുമെന്നും ഒടുവിൽ തൻ്റെ ഒരു ജീവിത ചരിത്രം അയാളോട് പറയേണ്ടി വരുമെന്നും പത്മനാഭന് മനസ്സിലായി അതുകൊണ്ട് നേരത്തെ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഒരു തടയിടുവാൻ നിശ്ചയിച്ചു കൊണ്ട് ഇങ്ങനെ ചോദിച്ചു ഇനി ബസ് എപ്പോൾ വരും ഇപ്പോൾ വരും വീടെവിടെയാ കുറെ അകലെയാ ഇവിടെ അടുത്തെങ്ങാനും കാറ് കിട്ടുമോ പിന്നെ ഇല്ലയോ ദേണ്ടേ ആ ചുമടുത്താങ്ങിയുടെ അപ്പുറത്താ കുട്ടമ്പിള്ളയുടെ ചായക്കട ഇരിക്കാനുമൊക്കെ സൗകര്യമാ ബെഞ്ചും കസേരയും എല്ലാം ഉണ്ട് ബസ് വരുമ്പോഴങ്ങ് കയറിപ്പോവുകയും ചെയ്യാം അയ്യോ കൊച്ചു വശന്ന് വാടിപ്പോയല്ലോ ഞാൻ അങ്ങോട്ട് പോവുകയാണ് വന്നാട്ടെ നല്ല കാപ്പി കിട്ടുമോ പള്ളിക്കോടത്തിലെ വാധ്യാന്മാരെല്ലാം അവിടെ നിന്നല്ലയോ ചായ കുടിക്കുന്നേ ഒന്നാം ക്ലാസ് ഒന്നിങ്ങോട്ട് വന്നേ മാവിൻ്റെ മറവിൽ നിന്നൊരു വിളി പത്മനാഭൻ മാവിൻ്റെ മറവിലേക്ക് ചെന്നു കമലാക്ഷി കലി കൊണ്ട് നിൽക്കുകയാണ് കണ്ടവൻ്റെയൊക്കെ ചായക്കടയിൽ ചെന്നിരിക്കാനും ചായ കുടിക്കാനും ഒന്നും എന്നെ കൊണ്ട് വയ്യ കേട്ടോ പറഞ്ഞേക്കാം ചായക്കടയിൽ ചെന്നിരിക്കാനും ചായ കഴിക്കാനും നിന്നോട് ആരെങ്കിലും പറഞ്ഞു പിന്നെന്താ ആ കിളവനോട് ചോദിക്കുന്നത് കൊച്ചിന് കാപ്പി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ചോദിച്ചത് കൊച്ചിന് ഇപ്പം ചായക്കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്നാൽ നീ കാപ്പി ഉണ്ടാക്കി കൊടുക്ക് ഞാൻ പറഞ്ഞില്ലേ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് നീ പറയും പോലെ കേൾക്കാനുള്ളവനാണോ ഞാൻ ഞാൻ പറയും പോലെ കേൾക്കുന്നത് കുറച്ചിലാണെങ്കിൽ കേൾക്കണ്ട പക്ഷേ കൊച്ചിന് ചായക്കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല വടക്ക് നിന്ന് ഹാറൻ വിളി പത്മനാഭൻ റോഡിലേക്ക് ഒരു ഓട്ടം അയാൾ റോഡിലിറങ്ങി കൈ കാണിച്ച് നിലയായി ബസ് അടുത്ത് വരും തോറും സ്പീഡ് കുറഞ്ഞു തുടങ്ങി വേഗം വരൂ അയാൾ മാവിൻ്റെ മറവിലേക്ക് വിളിച്ചു പറഞ്ഞു ലീലാവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് അയാൾ ബസ്സിൽ കയറുവാൻ തയ്യാറായി നിൽക്കുകയാണ് കമലാക്ഷി ധൃതിയിൽ ബോഡീസ് കെട്ടി ജംബറും സാരിയും പിടിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് റോഡിലേക്ക് വന്നു ഇത്തവണ ബസ്സിൽ കയറാമെന്നത് തന്നെ എല്ലാവരും നിശ്ചയിച്ചു ബസ് വന്നു കമലാക്ഷിക്കായിരുന്നു ബസ്സിൽ തിടുക്കം നിന്നിട്ട് കയറിയാൽ മതി എന്ന് പത്മനാഭൻ വിലക്കി സ്ഥലമുണ്ടോ ഡ്രൈവർ പുറകിലേക്ക് വിളിച്ചു തോന്നിച്ചു ഇല്ല പോകട്ടെ കണ്ടക്ടർ ബാക്ക് സീറ്റിൽ നിന്ന് ഉത്തരം കൊടുത്തു ബസിൻ്റെ സ്പീഡ് കൂടി അത് ഇരച്ചുകൊണ്ട് പാഞ്ഞു പോവുകയും ചെയ്തു ഇത്തവണ പത്മനാഭൻ മാത്രമല്ല കമലാക്ഷിയും ലീലാവതിയും നിരാശയിലേക്ക് ആണ്ടുപോയി അടുത്തു നിന്നിരുന്ന വൃദ്ധൻ പത്മനാഭനെ സമാധാനപ്പെടുത്തി സാരമില്ല ഒരു നാഴികയ്ക്കകം ഇനിയും വരും അപ്പോഴേക്കും കൊച്ചിന് വല്ലതും വാങ്ങിക്കൊടുക്കണം ഇല്ലെങ്കിൽ അത് തളർന്നു പോകും വന്നാട്ടെ നമുക്ക് ചായക്കടയിലേക്ക് പോകാം വേണ്ട നിങ്ങൾ പോണം പത്മനാഭൻ ഈർഷ്യോടുകൂടി പറഞ്ഞു വൃദ്ധൻ പരിഭവഭാവത്തിൽ തെല്ലൊരു എളിഭ്യതയോടെ അവിടെ നിന്ന് പോവുകയും ചെയ്തു പത്മനാഭൻ നമ്രമുഖനായി വിഷാദത്തോടെ നിൽക്കുകയാണ് അവളുടെ ഹൃദയമലിഞ്ഞു അവൾക്കും വിശപ്പു തുടങ്ങി ഭർത്താവിനോടുള്ള പ്രതിഷേധമെല്ലാം അവൾ മറന്നു അവൾ അടുത്തു ചെന്ന് ഭർത്താവിനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു അതിനിത്ര വിഷമിക്കാൻ എന്താ ഇനിയുമുണ്ടല്ലോ ബസ് കമലാക്ഷി ശാന്തിയായപ്പോൾ പത്മനാഭന് അവളോടുള്ള കോപവും ബസ് കിട്ടാത്ത നിരാശയും വർദ്ധിച്ചു പോ അവിടുന്ന് നിനക്കെന്തറിയാം അയാൾ അസ്വസ്ഥനായി കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഇന്നലെ പോയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് വല്ലതും വേണോ അയാൾ പല്ലുകൾ ഇറുമിക്കൊണ്ട് പിറുപിറുത്തു തലേ ദിവസം തന്നെ പോകാതിരുന്നത് തെറ്റായിപ്പോയെന്ന് കമലാക്ഷിക്കും ബോധ്യമായി അവൾ കുറ്റക്കാരിയെ പോലെ പറഞ്ഞു അതിന് ഞാൻ എന്തു വേണം എന്നെ വിളിച്ചെങ്കിൽ ഞാൻ കൂടെ വന്നേനെ നിർബന്ധിക്കാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര അത്യാവശ്യമൊന്നുമില്ലെന്ന് പത്മനാഭൻ തിരിഞ്ഞു നിന്നു പോടി എൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യമില്ലെന്ന് അവൾ ധരിച്ചെന്ന് കച്ചേരി പോകുന്നത് അത്യാവശ്യമല്ലത്രേ കമലാക്ഷി ചുറ്റും നോക്കിക്കൊണ്ട് യാചിച്ചു അയ്യോ പതൊക്കെ പറയൂ വഴിയല്ലേ ഇത് വഴിയായത് നിന്റെ ഭാഗ്യം അയാൾ തിരിഞ്ഞു നടന്നു കുറെ അകലെ ചെന്നു സമയം ഒമ്പത് മണി കഴിയാറായിരിക്കുന്നു കമലാക്ഷിയുടെ വ്യസനവും പരിഭ്രമവും വർദ്ധിച്ചു തുടങ്ങി ഭർത്താവിനെ കച്ചേരിയിൽ പോകണം അത് ഗൗരവമുള്ള കാര്യമാണ് അതിൻ്റെ ഗൗരവം അവൾ അപ്പോഴേ പൂർണ്ണമായി മനസ്സിലാക്കിയുള്ളൂ ലീലാവതിക്ക് അവളുടെ വിശപ്പിനെപ്പറ്റി പരാതി പറയാൻ ആളില്ല അച്ഛൻ കോപിച്ചിരിക്കുന്നു അമ്മ വ്യസനിച്ചിരിക്കുന്നു ആരോടാണ് പറയുക അവൾ ദൈവത്തോടെ എന്ന പോലെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് വിശക്കുന്നേ ഇങ്ങ് വാ മോളെ കമലാക്ഷി മകളെ അടുത്ത് വിളിച്ചു വാ മോളെ കാപ്പി വാങ്ങിത്തരാം പത്മനാഭനും മകളെ വിളിച്ചു ലീലാവതി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അയാൾ മകളുടെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു എവിടെ പോകുക കമലാക്ഷി വിളിച്ചു ചോദിച്ചു പത്മനാഭൻ തിരിഞ്ഞു നോക്കി ഭാര്യ വ്യസനിച്ചു നിൽക്കുകയാണെന്ന് അയാൾക്ക് ബോധ്യമായി അയാളുടെ ഭർതൃഹൃദയം അലിഞ്ഞു അയാൾ ശാന്തതയോടെ പറഞ്ഞു ചായക്കടയിൽ കൊച്ചിനിത്തിരി കാപ്പി കൊടുക്കണം ഞാനിവിടെ തന്നെ നിൽക്കുമോ എന്നാൽ വാ കുറച്ച് കാപ്പി നമുക്കും കുടിക്കാം നീ ഒന്നും കഴിച്ചില്ലല്ലോ അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട് മനസ്സില്ല മനസ്സോടെ കമലാക്ഷി സാവധാനം നടന്നു അടുത്തു ചെന്നപ്പോൾ അവൾ പറഞ്ഞു എങ്ങനെ അവിടെ ചെന്നിരിക്കും പിന്നില്ലാതെ എന്തു ചെയ്യും എത്ര നേരം ഇങ്ങനെ നിൽക്കും വെള്ളം പോലും കുടിക്കാതെ അവർ സാവധാനം നടന്നു വടക്കുനിന്ന് ഒരു ശബ്ദം ഹോറൻ വിളി പത്മനാഭൻ തിരിഞ്ഞു നിന്നു ബസ് വരുന്നുണ്ട് നമുക്കിവിടെ നിൽക്കാം ബസ് വളവ് കഴിഞ്ഞ് വരികയാണ് പത്മനാഭൻ കൈ കാണിച്ചു ബസ് ഓടി വന്ന് അവരുടെ മുമ്പിൽ നിന്നു കണ്ടക്ടർ താഴെ ഇറങ്ങി അറിയുന്ന ഭാവം കാണിച്ചിട്ട് ബഹുമാനപൂർവ്വം പറഞ്ഞു സെക്കൻഡ് സീറ്റിലേക്ക് കയറിയാട്ടെ പത്മനാഭൻ ലീലാവതിയെ ലീലാവതിയെടുത്ത് ബസ്സിൽ കയറി പിന്നെ താനും കയറി ഭാര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ഒക്കത്ത് വെച്ചിട്ട് വലതു കൈ നീട്ടിക്കാണിച്ചു കമലാക്ഷി ഭർത്താവിൻ്റെ കൈ പിടിച്ച് ബസ്സിൽ കയറി എല്ലാവരും ഇരുന്നു കമലാക്ഷി ഭർത്താവിനെ നോക്കി വിജയപൂർവ്വം അന്തസിച്ചു പത്മനാഭൻ ആശ്വാസപൂർവ്വം ഒന്ന് നിശ്വസിച്ചു പോകാം കണ്ടക്ടർ അനുവാദം കൊടുത്തു ബസ് മുന്നോട്ട് നീങ്ങി